നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഈ മൂന്ന് രാശിക്കാർക്ക് ഭാഗ്യവും സമ്പത്തും ആവോളം വന്നു ചേരുന്നു. ചില പ്രവചനങ്ങൾ അങ്ങനെയാണ്. അത് സത്യമായി തീരാൻ അധിക നാളൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ അത് സത്യമായി ഭവിക്കും. അങ്ങനെയുള്ള പ്രവചനങ്ങളുണ്ട്. 2023 നവംബർ മാസം 17 തീയതി വൃശ്ചികം 1 തീയതിയാണ്. ഈ വൃശ്ചികം 1 തീയതി മുതൽ അതീവ ഭാഗ്യത്തിലേക്ക് കടക്കുന്ന 9 നക്ഷത്ര ജാതകർ, 3 രാശിയിലെ 9 നക്ഷത്ര ജാതകർ, ഈ നക്ഷത്ര ജാതകരെ ഇനി പിടിച്ചാ കിട്ടില്ല. അത്രയേറെ സൗഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും, അത് ഉറപ്പു തന്നെയാണ്. ഗ്രഹങ്ങളുടെ രാജാവായി കണക്കാക്കപ്പെടുന്ന സൂര്യദേവൻ ഓരോ മാസവും രാശി മാറി മാറിക്കൊണ്ടേയിരിക്കും. നവംബർ മാസം 17 വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം ശുഭയോഗങ്ങൾ നേടുന്ന 3 രാശിയിലെ 9 നക്ഷത്ര ജാതകർ, ഇവർക്ക് ശുഭകരമായിട്ടുള്ള ഫലമാണ് കിട്ടാൻ പോകുന്നത്. ഇത് പ്രവചനമല്ല, ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഓരോ ഗ്രഹസ്ഥിതികൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങൾ തന്നെയാണ് അവരെ അത്യുന്നതങ്ങളിൽ എത്തിക്കുന്നത്. സങ്കടങ്ങളൊക്കെ മാറി ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും, അത് ഉറപ്പാണ്. ജോലി ലഭിക്കും, സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു, വിവാഹ ജീവിതം സന്തോഷകരമാകും. ഇവരുടെ സാമ്പത്തിക വശം ശക്തമായിരിക്കും. ഒരു പുതിയ വീടോ വാഹനമോ വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. ഇവർ ബിസിനസ്സിൽ ലാഭമുണ്ടാക്കും. സൗന്ദര്യവും ബുദ്ധിയും കൂടുതലുള്ള ഈ നക്ഷത്ര ജാതകർ ബാല്യകാലത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാണ്. ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, സങ്കടങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക്, ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് ഇവർ എത്തുന്ന സമയം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെയും മാറും. നിങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇത് തന്നെയാണ്. നിങ്ങളുടെ പ്രശ്നം പരിഹാരം കാണാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അത് നിങ്ങൾ തന്നെയുമാണ്. നിങ്ങൾ ചില പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാവുകയാണ്. നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്, നിങ്ങളെ പലരും പറ്റിക്കുന്നുണ്ട്. അതിനെ നിന്ന് കൊടുക്കരുത്, മാറണം. നിങ്ങൾ മാറണം. നിങ്ങളുടെ ശൈലി മാറ്റണം, നിങ്ങളുടെ ജീവിതം മാറ്റണം. നിങ്ങളുടെ ജീവിതം പാടെ മാറും. ഈ 9 നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്, വലിയ രീതിയിൽ വലിയ ഉന്നതിയിൽ എത്താൻ കഴിയുന്ന സമയമാണ്. ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പുതിയ നേട്ടങ്ങൾ നേടിയെടുക്കുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ജീവിതം മാറുകയാണ്, അത് പാടെ മാറുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ വലിയ രാജകീയമായ നേട്ടങ്ങൾ തന്നെയാകും. ഇനി നിങ്ങൾക്ക് വിശ്രമിക്കാം. അത്രയേറെ ഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ചിന്തകൾ അകറ്റുക. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും അയവിറക്കാതെ ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കും ഈ നക്ഷത്ര ജാതകർ. പ്രവചനം സത്യമാകും, ഉറപ്പാണ്. ഏറ്റവും അധികം ഭാഗ്യം നേടിയെടുക്കുന്ന ആ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ: അശ്വതി, ഭരണി, കാർത്തിക. കാർത്തികയുടെ 1 പാദവും ചേർന്ന മേടൻ രാശിയിലെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ്, നേട്ടമാണ്. നിങ്ങളെ അലട്ടുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു സമാധാനം ലഭിക്കുമോ, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ ആശങ്കപ്പെടുന്ന ഒരു സമയമാണ് നിങ്ങളുടേത് ഇപ്പോൾ. ഇനി വിഷമിക്കേണ്ട, ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അസുലഭമായ പല നല്ല അവസരങ്ങളും വന്നു ചേരാൻ പോകുകയാണ്.
ഏഴ് അരിമണി എടുക്കുക. ഒരു ചുവന്ന തുണിയിൽ കെട്ടി പേഴ്സിൽ സൂക്ഷിക്കുക. സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കിനി നല്ല നാളുകളാണ്, നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ്. അപ്പോൾ ഏഴ് അരിമണിയെടുക്കുക, അത് ഒരു ചുവന്ന തുണിയിൽ കെട്ടി, ചെറിയ ഒരു ചുവന്ന തുണിയിൽ കെട്ടി അത് പേഴ്സിൽ സൂക്ഷിക്കുക. സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. മേടൻ രാശിയിലെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. ആളുകളെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അബദ്ധങ്ങളിൽ വേഗം ചെന്ന് ചാടുന്നവരുമായ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ്, നേട്ടമാണ്. അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ജീവിതത്തിലെ സങ്കടങ്ങൾ മാറുന്നു. ലോട്ടറി ഭാഗ്യമുണ്ട്, വിദേശത്ത് പോകുവാൻ ഭാഗ്യമുണ്ട്. ഇനി വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ അവിടെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഇവർക്ക് തുറക്കപ്പെടും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും നേട്ടമാണ്, എല്ലാ രീതിയിലും ഉയർച്ചയാണ്. നിങ്ങളെ തറ പറ്റിക്കാൻ നോക്കിയിട്ടുള്ളവരെല്ലാം തറ പറ്റുന്നതല്ലാതെ നിങ്ങൾക്കൊരു ചുക്കും സംഭവിക്കത്തില്ല. ഇനി നിങ്ങളുടെ നാളുകളാണ്. അപ്പോൾ ഏഴ് അരിമണിയെടുക്കുക, ഒരു ചുവന്ന തുണിയിൽ കെട്ടി പേഴ്സിൽ സൂക്ഷിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണമാകും. ധനത്തിന് യാതൊരു കുറവും വരില്ല. സ്വഭാവമൊക്കെ നിയന്ത്രിച്ച് ആത്മാർത്ഥമായി എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും വലിയ നേട്ടമാണ്, വലിയ ഭാഗ്യമാണ്. അടുത്ത നക്ഷത്ര ജാതകർ മഖവും പൂരവും ഉത്രവും ഒന്നാം പാദവും ചേർന്ന ചിങ്ങൻ രാശിയിലെ ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യത്തിൻ്റെ പെരുമഴ പെയ്യും. ചെറിയ മഴയൊന്നുമല്ല, പെരുമഴ. ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും, ഒരുപാട് നേട്ടങ്ങൾ. മഖം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകർക്ക് ചിങ്ങൻ രാശിയിലെ ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഇവർ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നവരാണ്. തൻ്റെ സങ്കടങ്ങളൊന്നും തീർന്നിട്ടില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ഇവർ. എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും മാറത്തില്ല, എൻ്റെ മരണം വരെ ഇതൊക്കെ ഉണ്ടാകും, അത്രയേറെ അനുഭവിച്ചവരാണ് മകം, പൂരം, ഉത്രം. ഈ നക്ഷത്ര ജാതകർക്ക്, ചിങ്ങൻ രാശിയിലെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടമാണ്. ദീർഘനാളായി ഇവരെ അലട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക. അതിനുശേഷം വിളക്കൊക്കെ കത്തിക്കുക. നെയ്വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം 9 അരിമണിയെടുത്ത് ഈ ഹനുമാൻ സ്വാമിയുടെ പടത്തിന് മുന്നിൽ വയ്ക്കുക. തീർച്ചയായും നിങ്ങളുടെ സൗഭാഗ്യം അവിടെ തുടങ്ങും. ദീർഘനാളായി നിങ്ങളെ അലട്ടിയ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അത് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ദീർഘനാൾ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു ഫോട്ടോയുടെ മുമ്പിൽ 9 അരിമണി വയ്ക്കുക. ഇത് തടസ്സങ്ങളൊക്കെ മാറ്റി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക്, സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ പ്രശ്നം അത് എന്ത് തന്നെയാണെങ്കിലും പരിഹാരം കാണാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, അതാണ് പറഞ്ഞത്, ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എത്ര ബിസിയുള്ള ഒരു മനുഷ്യനാണെങ്കിലും ഈ ഒരു ചെറിയ പരിഹാരം ചെയ്തു നോക്കുക, തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അടുത്ത നക്ഷത്ര ജാതകരെ നമുക്ക് പരിചയപ്പെടാം. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം, ഇവർക്കിനി സൗഭാഗ്യമാണ്, നേട്ടമാണ്. ശുഭമല്ലാത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. ധൈര്യമുള്ളവരും ശക്തമായ തീരുമാനം എടുക്കാൻ കഴിവുള്ളവരും ആയിരിക്കും ഇവർ. പക്ഷെ പലയിടത്തും പരാജയപ്പെടുന്നുണ്ട്. പരാജയങ്ങൾ ഒരുപാട് ഇവരുടെ മുന്നിലുണ്ട്. ഇവർ ഒരുപാട് പരാജയപ്പെട്ട് ഇങ്ങ് താഴെ കുത്തിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷേ ഇനി നിങ്ങൾക്ക് മാറ്റമാണ്, വലിയ വലിയ മാറ്റങ്ങൾ. ദൗർഭാഗ്യങ്ങൾ വന്നു ചേർന്ന് ഒരുപാട് ഇരിക്കുന്ന ഒരു സമയമാണെങ്കിൽ, ദൗർഭാഗ്യം മാത്രമേ തൻ്റെ ജീവിതത്തിൽ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ദൗർഭാഗ്യങ്ങളെയൊക്കെ അകറ്റാൻ ഒരു ചെറിയ ലളിതമായ മാർഗമുണ്ട്. പക്ഷേ ഇതിച്ചിരി കൂടുതൽ ദിവസം ചെയ്യേണ്ടി വരും. 43 ദിവസം ഇത് ചെയ്യണം. ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളമെടുക്കുക, ചെമ്പ് പാത്രത്തിലായിരിക്കണം. അതിനുശേഷം ഈ ചെമ്പ് പാത്രത്തിലേക്ക് മഞ്ഞളും പച്ചരിയും
ചേർക്കുക. കുറച്ച് മഞ്ഞൾ, കുറച്ച് പച്ചരി ഇവ ചേർത്ത് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് രാവിലെ അതിരാവിലെ വയ്ക്കുക. എന്നിട്ട് സൂര്യദേവന് സമർപ്പിക്കുക. 43 ദിവസം ഇങ്ങനെ സമർപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും എത്ര വലിയ ദൗർഭാഗ്യങ്ങളാണെങ്കിലും അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ പോകുന്നതായി കാണുവാൻ സാധിക്കും. ദൗർഭാഗ്യങ്ങൾ മാറണമെങ്കിൽ ഒരു ചെമ്പു പാത്രത്തിൽ മഞ്ഞളും പച്ചരിയും ചേർത്ത് സൂര്യദേവന് അർപ്പിക്കുക. 43 ദിവസം അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൗർഭാഗ്യങ്ങളൊക്കെ ആകുന്ന ഒരുപാടൊരുപാട് സമൃദ്ധിയും ഒരുപാടൊരുപാട് നേട്ടങ്ങളുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതം ഉയർച്ചയിലെത്തും, ഒരുപാടൊരുപാട് നേട്ടത്തിലെത്തും. ഈ പറയുന്ന വ്യക്തികളൊക്കെ ഈ 9 നക്ഷത്ര ജാതകർക്കും ഇനി രാജകീയമായ ജീവിതമാണ്. രാജകീയമായ അസുലഭമായ നേട്ടങ്ങൾ ഇവർക്കൊപ്പമുണ്ടാകും. ഇവർ ഇനി ഒരുപാടൊരുപാടൊരുപാട് ഉയർച്ചയിലെത്തും. ചില പ്രവചനങ്ങൾ അങ്ങനെയാണ്, സത്യമായിത്തീരും. ഇത് ഉറപ്പായും സത്യമായിത്തീരും. ഇനി ഇവരാണ് ഉയർച്ചയിലെത്തുക, ഇവരാണ് നേട്ടമുണ്ടാക്കുക, ഇവർക്കാണ് ഇനി ഭാഗ്യം. ദൈവാനുഗ്രഹം കൂടെയുള്ള നക്ഷത്രജാതകർ.